നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് എയ്ഡ്സ് ഡേ കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോജക്ട് ഡയറക്ടറായ ഡോക്ടർ ആർ രമേഷ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വേൾഡ് എയ്ഡ്സ് ഡേ എല്ലാ പ്രാവശ്യവും നമുക്കറിയാം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, പത്രമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തീം എത്രത്തോളം ജനങ്ങളിലേക്ക് അത് എത്തപ്പെടുന്നുണ്ട്? കഴിഞ്ഞ 30 വർഷമായിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം നമ്മൾ വേൾഡ് എയ്ഡ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓരോ വർഷം ഓരോ തീമാണ് വരുന്നത്. ഈ പ്രാവശ്യം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് വന്നിരിക്കുന്നത്, നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ്. കാരണം WHO ഒരു സർവൈലൻസ് പ്രകാരം എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ ഏകദേശം ഒരു 25 മുതൽ 50% വരെ അവർ അവരുടെ സ്റ്റാറ്റസ് അറിയുന്നില്ല. അപ്പം ഇത് അറിയാത്തത് കൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടുന്നില്ല. മാത്രമല്ല നമുക്ക് രോഗം പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പ്രീക്കോഷൻസും നടപ്പിലാവുന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളിപ്പോൾ 2030 ആകുമ്പോഴത്തേക്ക് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ എലിമിനേഷനാണ് എച്ച് ഐ വിയുടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2020 ആകുമ്പോഴത്തേക്ക് നമുക്ക് 90-90-90 അച്ചീവ് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുടെ 90% ആൾക്കാർ അവരുടെ സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 90% ആൾക്കാർക്ക് ഫലപ്രദമായിട്ടുള്ള ART നമ്മൾ ചികിത്സ കൊടുക്കുന്നത് അത് ലഭിച്ചിരിക്കണം. പിന്നെ മൂന്നാമത്തെ 90 എന്ന് പറയുന്നത് ചികിത്സ കിട്ടുന്നവരെ 90% ആൾക്കാരിൽ ശരീരത്തിലെ വൈറസ് സപ്രസ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വൈറൽ ട്രാൻസ്മിഷൻ ഇല്ലാതാക്കുകയും ഈ 2030 ആകുമ്പോഴത്തേക്ക് ഒരു ഗ്ലോബൽ എലിമിനേഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 90 ഏറ്റവും പ്രധാനം. പോസിറ്റീവായിട്ടുള്ള വ്യക്തികളിൽ 90% ആൾക്കാർക്ക് അവരുടെ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കണം. അതിനാണ് നമ്മൾ ഈ നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ഈ തീം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാധിക്കുന്നത്? പലപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തി പോയി നോക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഹെൽത്തി എന്ന് തോന്നുന്നൊരു വ്യക്തി പോയി നോക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ എച്ച് ഐ വി സ്റ്റാറ്റസ് പോസിറ്റീവ് എന്നുള്ളൊരു നിലയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഒരു സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഏതെങ്കിലും ഒരു ലാബിൽ പോയിട്ട് എച്ച് ഐ വി നോക്കാനായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഗവൺമെൻറ് തലത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്? എച്ച് ഐ വി ടെസ്റ്റിംഗ് മറ്റുള്ള രക്തം ടെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മളൊരു ബ്ലഡ് ഷുഗറോ കൊളസ്ട്രോൾ നോക്കുമ്പോൾ ഏത് ലാബിൽ കയറിയിട്ട് നമുക്ക് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ എച്ച് ഐ വിയുടെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ വളരെ ഒരു നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ജ്യോതിഷ് കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 500 ജ്യോതിഷ് കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ജ്യോതിഷ് കേന്ദ്രം എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സാണ്. ഇത് നമ്മുടെ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജും ചില കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിലും ഇത് പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവിടെ ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു കൗൺസിലർ, ഒരു ലാബ് ടെക്നീഷ്യൻ്റെ സേവനം ലഭ്യമാണ്. അപ്പോൾ ഏത് വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ജ്യോതിഷ് കേന്ദ്രത്തിൽ പോയിട്ട് കൗൺസിലറെ അടുത്ത് സമീപിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസേഴ്സ് സമീപിച്ച് അവർ സമീപിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ഒരു കൺസെൻറ്റ് വാങ്ങുകയും ഒരു പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ എച്ച് ഐ വി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യൽ മാറ്ററാണ്. നമ്മൾ അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു റിസൾട്ടും കൂടിയാണ്. ഇനി ഒരു വ്യക്തിയുടെ ടെസ്റ്റ് ചെയ്തിട്ട് നിർഭാഗ്യവശാൽ പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അനുമതി ഇല്ലാതെ നമ്മൾ വേറെ ആൾക്കും അത് വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് വളരെ ഒരു കോൺഫിഡൻഷ്യലായിട്ട് വെക്കുന്ന ഒരു ടെസ്റ്റും കൂടിയാണ്. അപ്പോൾ ഏറ്റവും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇങ്ങനെ നമുക്ക് സംശയം തോന്നുമോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജ്യോതിഷ് കേന്ദ്രങ്ങളിൽ സമീപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എച്ച് ഐ വി ടെസ്റ്റ് നമുക്ക് സാധാരണഗതിയിൽ ഒരു ഒരു കാർഡ് ടെസ്റ്റ് മുഖേനയാണ് സാധാരണഗതിയിൽ എച്ച് ഐ വി ടെസ്റ്റ് നമുക്ക് എങ്ങനെ അത് അറിയാം? പലപ്പോഴും ഒരു എച്ച് ഐ വി ടെസ്റ്റിൻ്റെ ആദ്യത്തെ ഘട്ടം പോസിറ്റീവ് ആണ് എന്ന് കരുതി അദ്ദേഹം ഒരു എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ബാധിതനാണ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജ്യോതിഷ് കേന്ദ്രത്തിൽ ഇതിനുള്ള കൺഫേമേറ്ററി ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, കോംപ്ലീറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് ടെസ്റ്റ് ചെയ്യും, അത് ഒരു ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റും കൂടി ചെയ്തിട്ട് അത് കൺഫേം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള ലാബുകളിൽ ചെയ്യുന്നത് അതിൻ്റെ ഗുണമേന്മ നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കില്ല. അതുമാത്രമല്ല അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനിൻ്റെ, അതുപോലെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ ജ്യോതിഷ് കേന്ദ്രങ്ങളിലാണ് വളരെ ഒതൻറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ ജ്യോതിഷ് കേന്ദ്രങ്ങളിൽ ഒരു വ്യക്തിക്ക് വാക്കിനായിട്ട് പോയി
കണ്ട് ഇതിന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് അദ്ദേഹത്തിന് വളരെ സ്വകാര്യമായിട്ട് ലഭിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ജ്യോതിഷ കേന്ദ്രങ്ങളിൽ അതാ ഞാൻ പറഞ്ഞു, ഈ ടെസ്റ്റിന് മുമ്പ് ഒരു വ്യക്തിയുടെ കൺസെന്റ് നമ്മൾ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഒരു പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് ഉണ്ട്. കാരണം ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ദുരന്തമാണല്ലോ അത്. അതുകൊണ്ട് അവർ ആ വ്യക്തിയെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മാനസികമായിട്ട് ഒരു പ്രിപ്പയർ ചെയ്യാനുണ്ട്, തയ്യാറെടുപ്പ് വേണം. അതുകൊണ്ട് നല്ലൊരു പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് വളരെ സീക്രട്ട് ആയിട്ട് വെക്കും. അഥവാ പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ARTC സെന്ററിലേക്ക് റെഫർ ചെയ്യും. അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ജീവിതകാലം മുഴുവനും അവരെ ട്രീറ്റ്മെന്റ് നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കേരളത്തിനകത്ത് HIV അണുബാധിതരുടെ നിലയം എത്രത്തോളമാണ്, അതിൻ്റെ ഒരു സ്ഥിരവിവര കണക്കുകൾ എത്രത്തോളം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ, അതിനകത്ത് അതിൻ്റെ ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ സ്പ്രെഡിങ് എത്രത്തോളം ഉണ്ട്, പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഇപ്പോൾ സ്പ്രെഡിങ് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ 1980 ലോകത്തിൽ ആദ്യമായിട്ട് HIV പോസിറ്റീവ് ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചത്. കേരളത്തിൽ 1982 വന്നത്. നമ്മുടെ ഈ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം വന്നതിന് ശേഷം നമ്മുടെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു 32,000 HIV പോസിറ്റീവ് വ്യക്തികളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അത് ഞാൻ കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് പറയുന്നത് കാരണം ചില സമയം ഇതിനേക്കാൾ കുറച്ച് കൂടുതൽ നമ്പർ ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലവർ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കണ്ടുപിടിക്കാത്തവരുണ്ടാവും. പക്ഷേ ഏകദേശം ഒരു 32,000 പേരാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു 6-7 വർഷങ്ങളായിട്ട് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണുന്നത്. അത് നമ്മുടെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും പിന്നെ ജനങ്ങളിൽ തന്നെ ഒരു അവയർനെസ് ക്രിയേഷൻ ആയതുകൊണ്ട് നമുക്ക് HIVയുടെ ആ വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു വർഷം 1,000-1,200 കേസിൻ്റെ ഇടയിലാണ് വരുന്നത്. പണ്ടൊരു 3,000-4,000 കേസ് വരുന്നത്, ഇപ്പം അത് കുറഞ്ഞിട്ട് ഒരു 1,000-1,200 കേസസ് കേരളത്തിൽ പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും 1,200 കേസ് പറയുമ്പോൾ പെർ മന്ത് നമുക്ക് നോക്കിയാൽ ഓരോ മാസം 100 പുതിയ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളത്. അത് ഇപ്പോഴും കേരള പോലത്തെ സംസ്ഥാനത്ത് നമ്മളെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ വളരെ ഹൈ ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് 100 കേസ് ഒരു മാസം വരുന്നതും അത് നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. തീർച്ചയായും ഡോക്ടർ, ഇതിപ്പോൾ നമ്മളിപ്പോൾ എയ്ഡ്സിൻ്റെ കുറിച്ച് പകരുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും ഒരുപാട് മിത്സ് ഉള്ള ഒരു സംസ്ഥാനം, നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടി നന്നായിട്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും എവിടെയാണ് ഇത് ലാക്ക് ചെയ്യുന്നത്? പല ആൾക്കാരും ഡോക്ടർമാർ പറയാറുണ്ട്, രോഗി ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഇത് പകരുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതിപ്പോഴും അത് ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോഴും ഒരു എയ്ഡ്സ് രോഗിയെ പരിചരിക്കാനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റുള്ള അസുഖം പോലെ തന്നെ ഇതും ഒരു അസുഖമാണെന്ന് കരുതി അവരോട് ഇടപഴകാനുമുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ജനങ്ങളുടെ അല്ല. ഇപ്പോൾ കുറേ സ്ഥിതി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 30 വർഷമായി ലോക എയ്ഡ്സിനെ നമ്മൾ December 1 ആചരിക്കുന്നു. 38 വർഷമായി നമ്മൾ എയ്ഡ്സിനെ പറ്റി സംസാരിക്കുന്നു. നമുക്ക് നന്നായിട്ട് അറിയാം 4 രീതിയിൽ മാത്രമേ ഈ HIV പകരുകയുള്ളൂ. ഒന്ന്, ലൈംഗിക അസുരക്ഷിതമായിട്ട് ലൈംഗിക ബന്ധത്തിൽ കൂടി, അത് ഹെട്രോസെക്ഷൽ ആക്ടിവിറ്റിയും ഹോമോസെക്ഷൽ ആക്ടിവിറ്റീസിലും വരാം. രണ്ടാമത്തത്, നമുക്ക് സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ ബ്ലഡ് ബാങ്കുകളിൽ രക്തം സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലൈസൻസ് ബ്ലഡ് ബാങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിങ് മെക്കാനിസം ഉണ്ട്. സ്ക്രീൻ ചെയ്ത് കൊടുത്താൽ നമുക്കത് ഇല്ലാതാക്കാം. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ് പകരുന്നത്. മൂന്നാമത്തത്, HIV പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിക്ക് ഉപയോഗിച്ച സിറിഞ്ചും നീഡിലും രോഗാണു വിമുക്തമാക്കാതെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാതെ വീണ്ടും ഒരു വേറെ വ്യക്തിക്ക് ഉപയോഗിക്കുമ്പോൾ അത് പകരാം. അതിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടത് ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സിലാണ് അത് വരുന്നത്. ഈ മയക്കുമരുന്നുള്ള അടിമയുള്ളവർ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ ഒരേ സിറിഞ്ച് നീഡിൽ ഒരേ കുറേ വ്യക്തികൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ HIV പകരാനും സാധ്യതയുണ്ട്. നാലാമത്തെ രീതി, ഒരു ഗർഭിണിയായ അമ്മ പോസിറ്റീവ് ആണെങ്കിൽ പ്ലാസന്റ വഴി കുഞ്ഞിന് പകരുന്നത്. അപ്പോൾ ഈ 4 രീതിയിലാണ് പകരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ 38 വർഷമായിട്ടും ജനങ്ങളെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടും ഇപ്പോഴും കേരളത്തിൽ പോലും ജനങ്ങൾ അത് മനസ്സിലാക്കാതെ ഒരു HIV പോസിറ്റീവ് വ്യക്തിയോട് ഒരു വിവേചനം കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സ്കൂളുകളിലൊക്കെ സ്കൂളുകളിൽ ഒരു കുട്ടി HIV പോസിറ്റീവ് ആയിട്ട് ഒരു കുട്ടി കാണുകയാണെങ്കിൽ ഈ കുട്ടിയെ നമ്മളെ പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ മാറ്റാനും സ്കൂൾ മാറ്റുവാനും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ ഈ കുട്ടി വരുമെങ്കിൽ പഠിപ്പിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അറിയാം ഈ 4 രീതിയിൽ HIV പകരുള്ളൂ. അതായത് ഒരു നമ്മൾ അടുത്തിരുന്നു കൊണ്ടോ കെട്ടിപ്പിടിച്ചുകൊണ്ടോ ഒരേ പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടോ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചുകൊണ്ടോ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടോ ഒരു മനുഷ്യ യാത്ര ചെയ്തുകൊണ്ടോ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചുകൊണ്ടോ ഒന്നും ഈ രോഗം പകരുന്നില്ല.
അപ്പോൾ നമ്മൾ ഒരാൾ ഒരു ആൾ എച്ച് ഐ വി പോസിറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയായിട്ട് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, അവരെ രക്തം സ്വീകരിക്കാൻ പാടില്ല, അവർ ഉപയോഗിച്ച സിറിഞ്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അത് മാത്രമേ നമ്മൾ കരുതേണ്ടുള്ളൂ. അല്ലാതെ നമ്മൾ അവരെ ഒരു ഒറ്റപ്പെടുന്ന രീതി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പം ഒരു അവയർനെസ് നമ്മൾ കഴിഞ്ഞ 30 വർഷമായി ചെയ്യുന്നുണ്ട്. പക്ഷേ അവയർനെസ് മാത്രം മതിയാവില്ലല്ലോ, ഇതിപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഒരു മനോഭാവത്തിലും അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വരണമല്ലോ. അപ്പോൾ ഈ എനിക്ക് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ എന്തായാലും സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റീൻ്റെ IEC ഡിവിഷൻ ഈ സ്റ്റിഗ്മ കുറക്കാനും ഡിസ്ക്രിമിനേഷൻ കുറക്കാനും വളരെ കൂടുതൽ അവയർനെസ് നമ്മൾ നൽകി വരും. തീർച്ചയായും സാർ, എച്ച് ഐ വിയുടെ കാര്യം പറയുമ്പോൾ ഒരു പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളത്, നമ്മൾ പുരുഷന്മാരൊക്കെ ബാർബർ ഷോപ്പിൽ, അതായത് ഷേവ് ചെയ്യാനും ഹെയർ കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ബാർബർ ഷോപ്പുകളിൽ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലൈഡിൽ നിന്നും നമുക്ക് HIV അണുബാധ കിട്ടാനുള്ള സാധ്യതയുണ്ട്? ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഏതൊക്കെ രീതിയിൽ HIV പകരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ച് കാണും സിറിഞ്ചും നീഡിലും വഴി പകരും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ബാർബർ ഷോപ്പിലെ അല്ലെങ്കിൽ സലൂണിലെ എക്യുപ്മെൻറ്റ്സ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ പ്രിക്കിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രത്യേകിച്ച് ഈ ഷേവ് ചെയ്യുന്ന ബ്ലേഡ്, റേസർ, ഇതൊക്കെ ഇതിലൊക്കെ ഒരു HIV പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയൊരു മുറിവ് വന്ന് ബ്ലഡ് ഇതിൻ്റെ മുകളിൽ ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റുള്ള ഒരു വ്യക്തിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ HIV അല്ലെങ്കിൽ HIV മാത്രമല്ല ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പോലത്തെ രോഗങ്ങൾ ഇത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ടാറ്റൂയിങ് ഒരു വലിയ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ടാറ്റൂയിങ് പോയി കഴിയുമ്പോൾ ആ പ്രിക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഈ പച്ച എന്ന് പറയുന്നല്ലോ, അപ്പോൾ അത് അതിൽ നിന്ന് ഡെഫിനറ്റ്ലി പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാർബർ ഷോപ്പിലോ സലൂണിലോ ടാറ്റൂയിങ് ഒക്കെ പോകുമ്പോൾ നമ്മൾ 100% ഉറപ്പ് വരുത്തണം ഇത് സ്റ്റെറൈൽ സാധനമാണ്, വേറെ ആൾക്ക് ഉപയോഗിച്ചതല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഒരു ബ്ലേഡോ റേസർ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് തന്നെ കൊടുത്താൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ HIV കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ബി വളരെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പഠനം നടത്തിയപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി കേസസ് കൂടുതലിൻ്റെ ഒരു കാരണം ഈ ബാർബർ ഷോപ്പ്സ് ഈവൻ ലാബുകളിൽ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സിറിഞ്ച് നീഡിൽ, ആശുപത്രികളിൽ നമ്മൾ ഒരു മുറിവായിട്ട് പോകുമ്പോൾ ഡ്രസ്സിങ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മളെ ഒരു മൗലിക അവകാശമാണ്. നമുക്ക് ഡോക്ടറോടോ നേഴ്സിനോട് ചോദിക്കാൻ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രിക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റെറായിലാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തേണ്ടത് അത് 100% ആവശ്യമാണ്. തീർച്ചയായിട്ടും ഡോക്ടറെ, അതുപോലെ തന്നെ ഒരു HIV അണുവിന് നമ്മുടെ ശരീരത്തിന് പുറത്ത് എത്ര നേരം ജീവിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് HIV ചെറിയ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ജീവിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നുള്ളൂ. അത് ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, പുറത്തെന്ന് പറയുമ്പോൾ ഈ സിറിഞ്ച്, നീഡിൽ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രിക്ക് വരുമ്പോൾ മാത്രമാണ് അത് ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് മണിക്കൂറുകൾക്ക് മാത്രമേ വരുള്ളൂ. പക്ഷേ നമ്മുടെ രക്തത്തിൽ കുറേ നമ്മുടെ ശരീരത്തിൽ അത് ലൈഫ് ലോങ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഒരു വ്യക്തി ഒരു HIV പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈസ് പോസിറ്റീവ് ലൈഫ് ലോങ്. അതാണ് അപ്പോൾ ലൈഫ് ലോങ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും അദ്ദേഹം സർത്തരം ചോദിച്ചത് നോ യുവർ സ്റ്റാറ്റസ്. അപ്പോൾ ഒരാൾ നമ്മളിപ്പോൾ ലാബിൽ ഈ ഗവൺമെൻറ് തലത്തിലുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ പോയി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചികിത്സ തുടങ്ങേണ്ട ആവശ്യമായിട്ടുണ്ട്? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ഒരു ഒരു വ്യക്തി HIV പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ജ്യോതിഷ കേന്ദ്രത്തിൽ പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അത് നമ്മളെ കോംബേറ്റ് ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തൊട്ടടുത്ത ARTI സെൻ്ററിലേക്ക് റെഫർ ചെയ്യും. ആ ARTI സെൻ്ററിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിന് നമ്മൾ pre-ART രജിസ്ട്രേഷൻ എന്ന് പറയും. പിന്നെ ആ വ്യക്തിയെ നമ്മൾ വേറെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ വ്യക്തിയുടെ നമ്മൾ വർക്കപ്പ് ചെയ്യണം ARTI തുടങ്ങുന്നതിന് മുമ്പേ. അപ്പോൾ കുറേ മിനിമം ചില ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ആ വ്യക്തിക്ക് ഏത് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. പണ്ടൊക്കെ നമ്മൾ ആ വ്യക്തിയുടെ CD4 കൗണ്ട് പരിശോധിച്ചിട്ട് CD4 കൗണ്ട് 500 താഴെയാണെങ്കിലാണ് ARTI സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ഒരു ഗൈഡ്ലൈൻസ് വന്നത് നമ്മൾ CD4 കൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല. CD4 കൗണ്ട് ഇറസ്പെക്റ്റീവ് CD4 കൗണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റിനെ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് പ്രത്യേകിച്ച് ട്യൂബർക്ലോസിസ് ഒന്നും ഇല്ലാന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ വിത്തിൻ ARTI സെൻ്ററിൽ രജിസ്റ്റർ ചെയ്ത് വിത്തിൻ 1 മന്ത്
നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് ഏത് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, ഏത് ലൈൻ ഓർ തേർഡ് ലൈൻ, ഏത് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് ആ രോഗിയുടെ രോഗാവസ്ഥയും ഏത് ഏത് ലെവൽ ഏത് സ്റ്റേജിലെ വൈറൽ ലോഡ് അനുസരിച്ചൊക്കെ ആണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ചികിത്സാ ചെലവ് പ്രകാരമാണ് നമ്മൾ ഒരു ദിവസം എത്ര നേരം മരുന്ന് കഴിക്കേണ്ടി വരും? ഈ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എ ആർ ടി ഡ്രഗ്സ് രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. അതിൻ്റെ ഒരു മൂന്ന് ഗ്രൂപ്പ് ഡ്രഗ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എ ആർ ടി സെൻറ്ററിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. അത് ഡെയിലി കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു മാസത്തെ മരുന്നാണ് ഒരുമിച്ച് കൊടുക്കുന്നത്. വൺസ് ഇൻ ത്രീ മന്ത്സ് അവർ ചെക്കപ്പ് ചെയ്യണം. അഫ്കോഴ്സ് നമ്മൾ ഏത് മരുന്നിനും, ഇപ്പോൾ നമ്മൾ പനീൻ്റെ മരുന്ന് പാരസ്ട്രോൾ കഴിച്ചാലും സൈഡ് ഇഫക്ട്സ് വരാം. അപ്പോൾ ഏത് മരുന്നിന് സൈഡ് ഇഫക്ട്സ് വരുന്ന പോലെ ഈ എ ആർ ടി ഡ്രഗ്സിനും സൈഡ് ഇഫക്ട്സ് വരാം. പക്ഷേ നമ്മൾ അതൊരു മെഡിക്കൽ സൂപ്പർവിഷനിലാണ് കഴിക്കുന്നത്. കാരണം രോഗിയെ നമ്മൾ എല്ലാ മാസവും കാണുന്നു, ആൻഡ് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്, എ ആർ ടി സെൻ്ററിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് വരുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ഡോസേജിൽ മാറ്റവും അല്ലെങ്കിൽ മരുന്ന് തന്നെ മാറിയിട്ട് വേറെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് എച്ച് ഐ വി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എ ആർ ടി എടുക്കുന്നത് 100% അത് ഗുണം ചെയ്യും. കാരണം സി നമ്മൾ എച്ച് ഐ വിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 2004 മുമ്പ് നമുക്ക് എ ആർ ടി ഇല്ലായിരുന്നു, ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഏത് വ്യക്തിക്കും എച്ച് ഐ വി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബ്ലോൺ എയ്ഡ്സിലേക്ക് പോവുകയും ഒരു മരണം അനിവാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് കണ്ടതിന് ശേഷം, അത് ആ ചികിത്സ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ആ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയെ നമുക്ക് ഫുൾ ബ്ലോൺ എയ്ഡ്സിലേക്ക് തള്ളാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്വാളിറ്റിയും ലോഞ്ചിറ്റിവിറ്റിയും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എ ആർ ടി കൊണ്ട് ഗുണം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് മെഡിക്കൽ സൂപ്പർവിഷനിൽ കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ലൈഫ് ലോങ് അത് ലൈഫ് ലോങ് കഴിക്കണം. നമ്മൾ എ ആർ ടി സെൻറ്റർ വഴി അത് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഡോക്ടർ, ഇപ്പോൾ ഈ എയ്ഡ്സിനെ കുറിച്ച് പറയുമ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരുന്നത്, ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു ഒരു കുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നില്ല, ഇത്തരം ആൾക്കാരിൽ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആണോ? യഥാർത്ഥത്തിൽ ഒരു എച്ച് ഐ വി ആണ് ബാധിത അമ്മയാകുന്നതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടോ? സി ഇവിടെയാണ് എനിക്ക് ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അമ്മമാർക്ക് എച്ച് ഐ വി പോസിറ്റീവ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഞാൻ കഴിഞ്ഞ 4-5 വർഷത്തെ ഡാറ്റ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 1 വർഷം 1200 പുതിയ കേസ് വരുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 40 മുതൽ 45% സ്ത്രീകളാണ് ഈ പുതിയ എച്ച് ഐ വി കേസസ് വരുന്നത്. ഈ സ്ത്രീകൾക്ക് കണ്ട പുതിയ നമ്മൾ കാണുന്ന കേസുകളിൽ ഏകദേശം ഒരു 50 മുതൽ 60% വീട്ടമ്മമാരാണ്. അവർക്ക് അവരെ പാർട്ട്നേഴ്സാണ് വന്നിട്ട് എച്ച് ഐ വി ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ അവരുടെ സ്റ്റാറ്റസ് അറിയാതെ ഗർഭിണിയാകുമ്പോൾ, അതാ ഗർഭിണിയായി കഴിഞ്ഞാൽ കുഞ്ഞിനും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഏത് സ്ത്രീ ഗർഭിണിയായാലും ആദ്യത്തെ 3 മാസത്തിനകത്ത് നമ്മൾ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എച്ച് ഐ വി സ്റ്റാറ്റസ് ആദ്യത്തെ 3 മാസം എച്ച് ഐ വി സ്റ്റാറ്റസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കും. ആദ്യത്തെ ഓപ്ഷൻ ഓപ്റ്റ് ഔട്ട് ഓഫ് പ്രഗ്നൻസി എന്ന് പറയും, അബോർഷൻ നമുക്ക് ആ കുഞ്ഞിന് വേണ്ടാന്ന് വെക്കാം. കാരണം രണ്ടാമത്തെ ഓപ്ഷൻ ട്രീറ്റ്മെൻറ്റാണ്. ആദ്യത്തെ 3 മാസത്തിൽ തന്നെ നമ്മൾ ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റ് അമ്മക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ പ്രൊഫിലാക്സ്റ്റിക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എച്ച് ഐ വി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടൊരു ഗർഭിണിക്ക് എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എൻഡ് ഓഫ് ദ വേൾഡ് അല്ല. നമുക്ക് കുഞ്ഞിന് എച്ച് ഐ വി വരാതിരിക്കാനുള്ള നമുക്ക് എല്ലാ ഫലപ്രദമായിട്ടുള്ള നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ മുലയൂട്ടുന്നതിന് ഇതിലേതെങ്കിലും രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടോ എച്ച് ഐ വി അണുബാധിതരുടെ കയ്യിൽ നിന്ന്? അതെ, ബ്രസ്റ്റ് മിൽക്ക് വഴി രോഗം പകരാം. അതുകൊണ്ട് എച്ച് ഐ വി പോസിറ്റീവ് അമ്മമാർ പ്രസവിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ എൻകറേജ് ചെയ്യാറില്ല. ഒരു കോള് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മുടെ കൊണ്ടുള്ള സംശയം ചോദിച്ചോളൂ സാർ, പറയും. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ സംശയം. ഹലോ, സംശയം ചോദിച്ചോളൂ, പറഞ്ഞോളൂ, കേക്കാം കേക്കാം. എച്ച് ഐ വി ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ഒരു വിഷയം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എച്ച് ഐ വി എന്ന് പറയുന്നത്, എച്ച് ഐ വി നമ്മുടെ ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞ 4 രീതിയിൽ നമ്മുടെ ശരീരത്തിലെ എച്ച് ഐ വി അണുക്കൾ, എച്ച് ഐ വി എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്.
ഈ ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും പുറത്തു വരില്ല. ഈ ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി നമുക്ക് നൽകുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്, ലിംഫോസൈറ്റ്സ്, ഇതിനെയൊക്കെ നമ്മൾ ക്രമേണ നശിപ്പിച്ച് ആ നമ്മളെ രോഗപ്രതിരോധ ശക്തി നൽകുന്ന സെൽസ് നശിച്ചതിന് ശേഷമാണ് ഈ രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. അത് ഓരോ വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ള വ്യക്തിയിൽ നിന്ന് വ്യത്യാസമായിരിക്കും. ചിലവർക്ക് മാസങ്ങൾ കൊണ്ട് അതിൻ്റെ രോഗലക്ഷണം പുറത്തു വരാം, ചിലവർക്ക് വർഷങ്ങളെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി മെക്കാനിസം തകരാറിലാവുകയും അതനുസരിച്ചിട്ടുള്ള നമുക്ക് സാധാരണ നമുക്ക് കിട്ടാവുന്ന ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി മെക്കാനിസം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് ഇല്ലാതാവുന്നതാണ് ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ചെയ്യുന്നത്. അതാണ് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ വരുന്ന ഇൻഫെക്ഷൻസ് വരാം. പ്രധാനമായിട്ട് ഫുൾ ബ്ലോൺ എയ്ഡ്സ് ആയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രോഗലക്ഷണം നമ്മുടെ ശരീരം വല്ലാതെ ക്ഷയിച്ചു പോവും, മെലിഞ്ഞു പോവും. ഒരു കാരണമില്ലാതെ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ 10% കൂടുതൽ ശരീരഭാരം കുറയും. പിന്നെ നമുക്ക് വിട്ടുമാറാത്ത ചുമ, വിട്ടുമാറാത്ത പനി, നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഗ്രന്ഥി വീക്കം വരും, ലിംഫ് നോഡ്സ് തടിക്കും. പിന്നെ നമുക്ക് വരുന്ന വിട്ടുമാറാത്ത വയറിളക്കം. സാധാരണ നമുക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് മാറണം. പക്ഷേ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിക്ക് എയ്ഡ്സ് സിറ്റുവേഷൻ വരുമ്പോൾ നിൽക്കാത്ത വയറിളക്കം വരും. പിന്നെ വായിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ, വായിൽ വെള്ള നിറത്തിലെ പൂപ്പൽ വരാം, വായിലും ജനിറ്റൽ ഏരിയയിലൊക്കെ അതുപോലെ അന്നനാളത്തിൽ ഒക്കെ വരാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാം. ചിലവർക്ക് ടി ബി, ട്യൂബർക്ലോസിസ് രോഗം വരാം, ന്യൂമോണിയ വരാം, മെനിഞ്ചൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയുന്നത്. അതായത് വന്നു കഴിഞ്ഞാൽ ഒരു ദീർഘനാൾ നമുക്ക് യാതൊരു സിംപ്റ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്? ഇല്ല, ചില മാസം മുതൽ, മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ഒരു രോഗലക്ഷണവും ഇല്ലാതെ. കാരണം ഒരു ആളെ ശരീരത്തിന് നല്ല ഒരു പെർഫെക്റ്റ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ ആ എത്ര വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു ആ വൈറസിൻ്റെ റെപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി അനുസരിച്ചിരിക്കും. ചില സമയം 6-7 മാസം കൊണ്ട് രോഗലക്ഷണം വരാം, ചില സമയം 6-7 വർഷത്തിന് ശേഷം രോഗലക്ഷണം വരാനുള്ള സാധ്യത. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വിൻഡോ പീരീഡിനെ കുറിച്ചിട്ടാണ്. ഒരാൾ ഒരു എച്ച് ഐ വി അണുബാധിതൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഒരു കോണ്ടാക്ട് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എച്ച് ഐ വി പോസിറ്റീവ് ആണ് എന്ന് നിർണയിക്കപ്പെടാനായിട്ട് എത്ര നാളിൻ്റെ ഒരു ഇടവേള നമുക്കുണ്ടാകും? സി, ഈ വിൻഡോ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത് ഏത് രോഗത്തിൻ്റെയും രോഗമാണ് നമ്മുടെ ശരീരത്തിൽ, രോഗമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മളെ നമുക്ക് ആ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്, നമ്മൾ രക്തം പരിശോധിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ആ രോഗ അണുവിനെ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ രോഗാണുക്കെതിരെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എച്ച് ഐ വിയുടെ കാര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ എച്ച് ഐ വി അണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു 2-3 മാസമൊക്കെ എടുക്കും ഈ ടെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് ഒരു ബ്ലഡ് ഡൊണേഷൻ്റെ സമയത്ത് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ എലിസ ജനറേഷൻ 4 സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു 3 ആഴ്ച നമ്മൾ ഈ ആ ടെസ്റ്റും ആൾ പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ട് നമ്മൾ കണ്ടില്ല എന്ന് വരും. ഇതാണ് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. മീൻസ് നമ്മളെ ബ്ലഡിൽ അണുക്കൾ കയറിയിട്ട് നമ്മളെ രക്തം പരിശോധിച്ചിട്ട് അത് പോസിറ്റീവാന്ന് മനസ്സിലാക്കുന്ന പീരീഡ് അത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഹൈറിസ്ക് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കണം. കാരണം നമ്മൾ വിൻഡോ പീരീഡിലാണ് ടെസ്റ്റ് ചെയ്താണെങ്കിൽ നമ്മളത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഏർലി ഡയഗ്നോസിസിന് എന്ത് ബെനിഫിറ്റാണുള്ളത്? അതാണ് ഇതാണ് ഈ പ്രാവശ്യം WHO തീമും, നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി എച്ച് ഐ വി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമ്മളെ ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളെ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റമിനെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് നമ്മൾ ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഫലം കൊണ്ട് നമുക്ക് വൈറസിൻ്റെ റെപ്ലിക്കേഷൻ ഇല്ലാതാക്കുകയും വൈറസിനെ നശിപ്പിക്കുകയും ചെയ്യാം.
അതുകൊണ്ട് ആ വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി മെക്കാനിസം ഒട്ടും തകരാറിലാക്കാതിരിക്കാൻ നമുക്ക് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് ഏത് രോഗം പോലെ തന്നെ എച്ച് ഐ വിയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏർലി ആയിട്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ്, ഇത് പകർത്തുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ടുണ്ടാകും? ഇല്ല, ഒരു വ്യക്തി ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അനുമാനിക്കേണ്ടത് നമ്മൾ മരുന്ന് കഴിച്ചാലും ആ വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരാമെന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സൽ പ്രിക്കോഷൻ എടുക്കണം. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, അടിവരയിട്ടിട്ട് ഒരു കാരണവശാലും നമ്മൾ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ അവരെ കൂടെ ഇരിക്കുകയോ അവരെ കൂടെ നമ്മൾ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്താലൊന്നും രോഗം വരില്ല. അവരുടെ അടുത്ത് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അവരെ രക്തം സ്വീകരിച്ചോ അവരുപയോഗിച്ച സിറിഞ്ച് ഉപയോഗിച്ചാൽ മാത്രമേ രോഗം വരുള്ളൂ. അതുകൊണ്ട് ഒരാൾ ഒരു വ്യക്തി എച്ച് ഐ വി പോസിറ്റീവ് ആകുമ്പോൾ ലൈഫ് ലോങ് പോസിറ്റീവ് ആണെങ്കിലും നമ്മളൊരു യൂണിവേഴ്സൽ പ്രിക്കോഷൻ ആ വ്യക്തിയോട് നമ്മൾ പാലിച്ചുകൊണ്ട് അവർ ആ വ്യക്തിയോട് നമുക്ക് വളരെ നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. തീർച്ചയായും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിയോട് സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വെയ് വേൾഡ് എയ്ഡ്സ് ഡേയെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തീമിനെ കുറിച്ച് എവിടെയൊക്കെ ഇതിൻ്റെ ടെസ്റ്റിംഗ് നമുക്ക് ലഭ്യമാകും എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ഈ ഈ വർഷത്തെ തീമിനെ കുറിച്ചും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നെ. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായം നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് കലിടവേഴ്സ് പാളയം തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം ഹലോ ഡോക്ടർ @ peopletv.in എന്ന വിലാസത്തിലും.